ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു നല്ല അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് എന്തായാലും പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ട്, സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്ക്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനിതേ ഇൻഗ്രീഡിയൻസ് അളന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിന് 1/2 കപ്പ് മൈദ ആവശ്യമാണ്. അപ്പോൾ 1/2 കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കപ്പ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇടുക. അതായത് അമർത്തി നിറയ്ക്കരുത് കപ്പിൽ, അപ്പോൾ നമുക്ക് അളവ് നമ്മുടെ തെറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് രണ്ടും ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്തത്. അത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സിനമൺ പൗഡർ, അതായത് നമ്മുടെ പട്ട പൊടിച്ചത്, അതൊക്കെ 1/4 ടീസ്പൂൺ മതി. പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ, അതുപോലെ ഏലക്കായ പൊടിച്ചത് 1/4 ടീസ്പൂൺ, അതായത് സിനമൺ പൗഡറും കാർഡമൺ പൗഡറും ഹാഫ് എന്താ പറയുക 1/4 ടീസ്പൂൺ വീതം. അത് കൂടാതെ നമ്മുടെ ജാതിക്കയുടെ നമ്മുടെ കായയില്ലേ, ജാതിക്കയുടെ കായയുടെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും, അതാണ് നട്ട്മഗ് എന്ന് പറയും. അത് കുറച്ച് ഗ്രേറ്റ് ചെയ്തിടുക ഇതുപോലെ. അതായത് നട്ട്മഗ് പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതല്ല ഇല്ലെങ്കിൽ ഈ കായ ഇതുപോലെ നമ്മുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താലും മതി. അത് നട്ട്മഗ് പൗഡർ 1/4 ടീസ്പൂൺ വേണം. അങ്ങനെ എല്ലാതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടി നന്നായിട്ട് ഒന്ന് അരിച്ച്, അതായത് നന്നായി ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സിഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തൊക്കെ നന്നായിട്ട് അതിൽ മിക്സായി വന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. എന്നിട്ട് അടുത്ത പണി നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് പഞ്ചസാര പൊടിക്കലാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ പഞ്ചസാര എടുക്കുക, മിക്സിയിലിടുക. അതിലേക്ക് 2-3 തണ്ട് ഗ്രാമ്പു, അതായത് നമ്മുടെ ക്ലോവ് എന്ന് പറയും, ഗ്രാമ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി വേണം. അത് നമുക്ക് നമ്മുടെ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലം കേക്ക് ഇരിക്കുന്നത് നല്ല ഡാർക്ക് കളറിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിലെ കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാരമൽ എടുക്കുന്നത്. അപ്പോൾ കുറച്ച്, അതായത് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് കുറച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. തീരെ ഒട്ടും വെള്ളം ഒഴിക്കരുത്. അങ്ങനെ നന്നായിട്ട് ഇതുപോലെ വരുമ്പോൾ അതിലേക്ക് 1 കപ്പ്, അതായത് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ആവി കയ്യിലേക്ക് എടുത്തിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് അകന്ന് നിന്ന് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് അത് റെഡ്യൂസ് ചെയ്തിട്ട് 1/2 കപ്പാക്കിയിട്ട് മാറ്റിയെടുക്കുക. അതായത് 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി വറ്റിച്ച് 1/2 കപ്പാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതോടെ നന്നായി തണുക്കട്ടെ. തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഓറഞ്ച് ജ്യൂസ്, മുന്തിരി ജ്യൂസ് എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് 3-4 വലിയ ടേബിൾ സ്പൂണോളം ചെറി, അതായത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ചെറി വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒന്ന് അതിൻ്റെ പുറത്ത് തൊലി ഒന്ന് ചിരണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജസ്റ്റ് മാറ്റി വയ്ക്കാം. അതായത് ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത് 1/4 ടീസ്പൂൺ. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഞാനൊരു 3-5 ടേബിൾ സ്പൂൺ നമ്മുടെ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കുറച്ച് നേരം അവിടെ ഒന്ന് ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2-3 പണികൾ നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാരമൽ നന്നായിട്ട് തണുത്തിരിക്കണം. നന്നായി കൂളായ കാരമൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 മുട്ട ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും അതുപോലെ മുട്ടയുടെ വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അതിലേക്ക് 1 തരിയെങ്കിലും മുട്ടയുടെ മഞ്ഞയാവുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ആവുക ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, അതുപോലെ ക്ലിയർ ആയിരിക്കണം മുട്ടയുടെ വെള്ളം. അതിലേക്ക് 1 പിഞ്ച് ഓഫ് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് അവസാനം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ച് ബീറ്ററിൻ്റെ മേലെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലത് ആദ്യം തന്നെ അത് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്ന പോലെ കണ്ടില്ലേ നന്നായി പതഞ്ഞു വരുന്നത്, ഇതിപ്പോൾ പതഞ്ഞു വന്ന് വിപ്പിംഗ് ക്രീം ആവുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇത് തിക്കായിട്ട് കേട്ടോ, തിക്കായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഐറ്റംസും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതെ, മുട്ടയുടെ മഞ്ഞ ഞാൻ മറ്റേ വലിയ ബൗളിലേക്ക് ഇട്ടിരുന്നു, അത് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ളത് ഗ്രാമ്പു ചേർത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ആ അരക്കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ബീറ്ററോണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് പോകില്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇതുപോലെ ചെറിയൊരു സ്പാച്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പരന്ന ചട്ടുകൾ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട്, തവി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ ആ മുട്ടയിൽ നന്നായിട്ട് ഈ പഞ്ചസാരയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ബീറ്റ് ചെയ്യുമ്പോൾ ഇത് വല്ലാതെ ഇങ്ങനെ സൈഡിലേക്കൊന്നും തെറിച്ച് പോവില്ല, അത് ആ മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഞാനിതൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നമ്മൾ അടിച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വാനില എസെൻസ് ആണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഭയങ്കര എഗ്ഗി സ്മെല്ലായിട്ട് വരും. അതുപോലെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ജ്യൂസ് എടുക്കുന്നതിനൊക്കെ മുന്നേ, ഒരു കാ ടീസ്പൂൺ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഓയിൽ, അതായത് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുക്കുക. അത് ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ മിക്സുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ഞാൻ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒറ്റയടിക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാരമൽ അപ്പോഴേക്ക് നന്നായിട്ട് ഒന്ന് കൂളായി, അതായത് നല്ല പോലെ തണുക്കണം കാരമൽ, കാരമൽ അല്ലാതെ ചൂട് കാരമൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ആകെ കുളമായി കിട്ടും. അപ്പോൾ അതിന് നിൽക്കരുത്. ഞാൻ അതിലേക്ക് ഇതേ നല്ല തണുത്ത കാരമൽ, അപ്പോൾ കാരമൽ നമ്മുടെ എത്രത്തോളം ഡാർക്കാക്കുന്നോ അത്രത്തോളം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ കളറും നമുക്ക് കിട്ടും. അത് ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലത്. വൈറ്റ് ഷുഗർ ആണെങ്കിൽ കുറച്ച് നല്ല ഡാർക്ക് കളറിൽ കാരമൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ കാരമൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യും. അങ്ങനെ അതെ, നോക്കി നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ആ കളറെ ഫുള്ള് മാറി, നല്ല പ്ലം കേക്കിൻ്റെ ഒക്കെ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കടയിലൊക്കെ ഉണ്ടാക്കുന്ന പ്ലം കേക്കിന് കുറച്ചും കൂടി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കും, വൈനും റമ്മും അതുപോലെ ഹണിയും ഒക്കെ ചേർക്കും. നമ്മളിത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ്. പക്ഷേ എന്നാലും ഇത് അതിനോടൊപ്പം തന്നെ ടേസ്റ്റ് നല്ല ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അപ്പോൾ നമുക്കിനി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടിയില്ലേ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേ അതേ കയ്യിലുകൊണ്ട് ഇളക്കുന്ന പോലെ ഇങ്ങനെ കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ സൈഡിന്ന് സൈഡിന്ന് നമ്മൾ പതുക്കെ പൊടി എടുത്തിട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് യോജിപ്പിച്ചെടുക്കണം, അതിനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പകുതി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് യോജിപ്പിച്ചെടുത്തു. ഇനി ബാക്കി പകുതിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലെ കട്ടയോ അല്ലെങ്കിൽ ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മളിത് അരിച്ചെടുത്തത് അല്ലേ. അപ്പോൾ ഇനി ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അതിങ്ങനെ കേക്ക് ബാറ്റർ നല്ല പെർഫെക്റ്റായിട്ട് വന്നു, അതിങ്ങനെ ലെയർ ലെയർ പോലെ വരും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഐറ്റം, അതായത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയും അതുപോലെ മുന്തിരിയും, അതിൻ്റെ പകുതി നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ സോക്കിയെ യൂസ് ചെയ്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ അത് എടുക്കരുത്, അത് നമ്മുടെ ആവശ്യമില്ല ഇവിടെ. നമ്മുടെ അതൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വേണം നമ്മുടെ ഈ ചെറിയും അതുപോലെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോഴേ കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്.
അത് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ അവസാനത്തെ നമ്മുടെ കുറച്ച് മുട്ടയുടെ വെള്ളം നമ്മൾ കുറച്ച് നേരത്തെ അടിച്ചിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ഈ കേക്കിനെ ഇത്രയും സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോഴേ ഞാനത് ചേർത്ത് കൊടുത്തിട്ട്, ഒട്ടും തന്നെ നിങ്ങൾ കയ്യിലോണ്ട് കുത്തി ഇളക്കരുത്, മുട്ടയുടെ വെള്ളം ചേർത്തിട്ട് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എന്നാലും കൂടെ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാത്രമേ ഇതിലേക്ക് യോജിപ്പിച്ച് ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിതേ ഫുള്ള് ആദ്യത്തെ ബാച്ച് യോജിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഓവൻ ഒരു 160 ഡിഗ്രി, നിങ്ങൾ ഒ ടി ജി ഓവനാണ്, അല്ലെങ്കിൽ അതായത് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഓവൻ ആണെങ്കിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതല്ല ഇനിയിപ്പോൾ ഡൊമസ്റ്റിക് ഓവൻ, അതായത് ഒ ടി ജി ഓവനല്ല, കൺവേർഷൻസ് ഒന്നും ഇല്ലാത്ത ഓവൻ ആണെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 6-7 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക കേക്ക് വെന്തോന്ന്. അതിനുശേഷം മാത്രം അതിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് 1-2 മിനിറ്റ് മാത്രം കൂടുതൽ വേവിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായി തട്ടി കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ചെറിയ കോയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലും കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് ചെറിയ വളം മാറ്റി വെച്ചത്. അപ്പോൾ ഇനി അതൊന്ന് ഇതുപോലെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഡൊമസ്റ്റിക് അതായത് സാധാരണ ഉപയോഗിക്കുന്ന ഓവൻ ആണെങ്കിൽ, അതായത് അധികം ഒ ടി ജി കൺവേർഷൻസ് ഒന്നും ഇല്ലാത്ത ഓവൻ ആണെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1-2 മിനിറ്റ് ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഇടണം കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ബെറ്റർ. അപ്പോൾ ഞാനവിടെ ഓവൻ എൻ്റെ സാധാ ഓവനാണ്, ഒ ടി ജി അല്ല, അത് കാരണം കൊണ്ട് തന്നെ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 1.5 മിനിറ്റ് അവിടെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു 7 മിനിറ്റ് ഞാൻ ഈ കേക്ക് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ 7-5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, ഒരു പിക്ക് അതായത് കത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴേക്ക് തന്നെ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ്. ഒരു സൈഡൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓവൻ ഉപയോഗിക്കാൻ, അതായത് കൺവേർഷൻസ് ഇല്ലാത്ത ഓവൻ ആണെങ്കിൽ ബെറ്റർ നിങ്ങൾ പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഈസി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.